എന്താണത്? തീരെ ഉറക്കം വരാത്തത്. അറിയാതെ ഇവിടെ വന്ന് കുടുങ്ങിപ്പോയോ? എടാ കുടിക്കാ, വെള്ളം എന്താ? ആ വെള്ളം ഇല്ലടാ. ഇപ്പൊ എന്താ ചെയ്യ? ശരി, നമുക്ക് വെള്ളം എടുത്തോണ്ട് വരാം. പോടാ. എന്തിനാടാ പേടിക്കുന്നേ? പോടാ, ഇത്ര ദൂരെ പോകണ്ടതാ വെള്ളം എടുക്കാന്. അടുത്താടാ എത്തിക്കഴിഞ്ഞു. ദേ വാ വാ വാ, പറയ വാ. ആ ശരി പോ. എടാ നന്ദു, എന്തോ പോകുന്ന പോലെ തോന്നിയടാ. അതൊക്കെ ചുമ്മാ വെറുതെ, നീ വാടാ ഇങ്ങോട്ട്. ഞാൻ കണ്ടതാണ്. നിന്നെ പോലുള്ള പേടിത്തൊടർ ഈ പണി പറ്റൂല. ഞാനത് കണ്ടതാണ്. ഞാൻ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ പഠിക്കാൻ വന്നത് എന്റെ വീട്ടിൽ ആർക്കും അത്ര പിടിച്ചിട്ടില്ല. കോഴ്സ് പൂർത്തിയാക്കാൻ പറ്റുമെന്ന് കൂടെ അറിയില്ല. യു എസ് എന്നൊക്കെ വിളിക്കുന്നുണ്ട്. അച്ഛനും അമ്മ അവിടെ സെറ്റിലായി. എന്താ എന്തെങ്കിലും ഒരു ശബ്ദം? എവിടെ? എന്താടോ ഒരു പ്രത്യേകതര ശബ്ദം? വാടാ. ഇത് വീഴുന്ന ശബ്ദം കേട്ടോ നമ്മള് പേടിച്ച. ഇതൊരു മരക്കഷ്ണായിരുന്നു അല്ലേ? പേടിച്ചു പോയി. എടാ തടിയാ, നമ്മളൊരു പുതിയ സ്ഥലത്തേക്ക് വന്നിരിക്കല്ലേ. ഇവിടെ ഒരു ചെറിയ ശബ്ദം കേട്ടാലും നമുക്ക് പേടി തോന്നൂടാ. നമ്മൾ പേടിച്ച കാരണം ഇതുകൊണ്ടാ. ആ ഞാനത് തന്നെ പറയുന്നത്. ഞങ്ങൾക്ക് വരാൻ പോകുന്ന ആപത്ത് എന്താണെന്ന് അറിയാതെ. ദൈവമേ, ഇനി എന്താടാ പറ്റിയ? എന്താ അറിയാതെ ഓമാരുടെ ഇടയിൽ പെട്ടുപോയി. ഇനി എന്താ ചെയ്യ? അമ്മേ ഒന്ന് പെട്ടെന്ന് നടക്ക്, ഞാൻ പറയണ്ടേ. എല്ലാരും നിന്ന്. ആരോ എന്റെ പേര് വിളിച്ച പോലെ തോന്നിയില്ലേ? നീ വിളിച്ചോ? ഇല്ല, ഇപ്പൊ ആരോ എന്നെ പേര് വിളിച്ചു, ഞാൻ കേട്ടതാ. ആരോ നമ്മുടെ പുറകെ വരുന്നുള്ളത് പോലെ എനിക്ക് തോന്നുന്നുണ്ട്. ഇന്നലെ നമ്മള് വെള്ളം എടുക്കാൻ പോയപ്പോ ലൈറ്റ് ഓഫ് ആയില്ലേ? ആ ലൈറ്റ് ഓഫ് ആവാന്റെ കാരണം ഇതൊക്കെ തന്നെയാ. അതിനുശേഷമാണ് ഓരോരുത്തരായി അവരുടെ പ്രശ്നങ്ങളെ കുറിച്ച് പറഞ്ഞത്. ഞങ്ങൾക്ക് അപ്പൊ തന്നെ പേടി തുടങ്ങി. ഗ്രാമത്തിലേക്ക് തിരിച്ചു പോകാമെന്ന് തീരുമാനിച്ച് ഞങ്ങൾ തിരിച്ച് ഗ്രാമത്തിലേക്ക് എത്തുന്നതിന് മുമ്പേ ഇരുട്ടിപ്പോയി. പിന്നെ എന്താ നടന്നത്? രണ്ടു ദിവസമായി കാട്ടിൽ നിന്ന് പുറത്തു പോകാനായി ശ്രമിക്കുക, പക്ഷേ എനിക്ക് വഴി കണ്ടെത്താനായില്ല. ഒരാൾ മരിച്ച സ്ഥിതിക്ക് നോക്കുവാണെങ്കിൽ എന്തോ വലിയ സംഭവമുണ്ട്. രണ്ടുപേരും മരിച്ചത് വെച്ച് കണ്ടപ്പോ ഞാൻ വിചാരിച്ചതിനേക്കാൾ വലിയ എന്തോ പ്രശ്നമാണ്. വെള്ളം വേണോ? കുറച്ച് കുടിച്ചോ?
എന്റെ കൂടെ വന്ന എല്ലാരും അപരാധത്തിനെ കണ്ടോ? നിന്റെ കൂടെ വന്ന് നിന്റെ മൂന്ന് ഫ്രണ്ട്സിനെ അത് കൊന്നു. എങ്ങനെയാണേലും നിന്നെ തേടി തന്നെ അത് വരും. ആദ്യം എവിടെയാണെന്ന് അറിയില്ല, അവനെ കണ്ടുപിടിക്കണം. തിരിഞ്ഞു നോക്കണ്ട വാ, പുലർച്ചെ ആവുന്നതിന് ഇപ്പോഴും നമുക്ക് ഈ കാടിൽ നിന്ന് വെളിയിൽ പോകാം. എന്തോ സൗണ്ട് വരും. എന്തോ ഡയറി ഒക്കെ ഉണ്ട്. വാ വാ, ഇരിക്കിരിക്കും. എന്താ എഴുതിയിരിക്കുന്നത്? എൻ്റെ പേര് പാണ്ഡ്യൻ. എല്ലാവരും എന്നെ പാണ്ഡ്യൻ എന്നാണ് വിളിക്കുന്നത്. തേനിക്കടുത്തുള്ള പന്നിയൂരാണ് എൻ്റെ സ്ഥലം. എൻ്റെ അച്ഛനും അമ്മയും ഞാൻ കുട്ടിയായിരുന്നപ്പോഴേ മരിച്ചുപോയതാണ്. എൻ്റെ അമ്മാവൻ്റെ വീട്ടിലാണ് ഞാൻ വളർന്നത്. മാമ വളരെ നല്ലൊരാളാണ്, പക്ഷേ അമ്മായി അമ്മാവനെപ്പോലായിരുന്നില്ല. എൻ്റെ ഡിഗ്രി കഴിയുന്നത് വരെ ഒരു സന്തോഷത്തോടെയല്ല ഞാനവിടെ കഴിഞ്ഞിരുന്നത്. ഇതാണ് കതിരേശൻ മുതലാളി. ഇദ്ദേഹത്തെ ഞങ്ങൾ സ്നേഹത്തോടെ അമ്മാവെന്ന് വിളിച്ചിരുന്നേ. കേരളത്തിൽ പലിശയ്ക്ക് പണം കൊടുക്കുന്ന ജോലിയാണ് ചെയ്യുന്നത്. പലിശയ്ക്ക് കാശ് കൊടുക്കുന്ന ആൾക്കാരിൽ നിന്നും പണം പിരിച്ചെടുക്കലാണ് എൻ്റെ ജോലി. നല്ല ശമ്പളം, നല്ല സ്ഥലം. ഇവിടെ ഞങ്ങൾ നാല് പേരാണ് ജോലി ചെയ്യുന്നത്. രാവിലെ 7 മണിക്ക് കളക്ഷന് പോകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഉച്ചയാകുമ്പോൾ ഞങ്ങൾ അതെല്ലാം അവസാനിപ്പിച്ച് തിരിച്ച് റൂമിലെത്തും. അതിനുശേഷം ചീട്ട് കളിക്കലാണ് ഞങ്ങളുടെ മെയിൻ പരിപാടി. ഒരു ദുശീലവും ഞങ്ങളുടെ കതിരേശനമ്മാവന് ഇഷ്ടമല്ലായിരുന്നു. എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങളെല്ലാവരും ഹാപ്പിയാണ്. ഈ നാട്ടിൽ വന്നിട്ട് 3 മാസം കഴിഞ്ഞു. പന്നിയൂർക്ക് പോകണമെന്നുള്ള ചിന്ത പോലും ഇല്ലാതായി. കാരണം ഇവിടെ സംസാരിക്കുന്ന ഭാഷ, പുട്ടും കടലയും കപ്പക്കിഴങ്ങ്, അതിലൊക്കെ ഉപരി ഇവിടുത്തെ സുന്ദരിയായ പെൺകുട്ടികളും. പിന്നെ എങ്ങനെ തിരിച്ച് നാട്ടിൽ പോകാൻ തോന്നും? ഇനി ഇവിടെ തന്നെയാണ്. ഒരു ദിവസം കളക്ഷന് പോകുന്ന വഴിയിൽ ഒരു കാർ ആക്സിഡൻറ്റിൽ അലക്സാണ്ടറെ പരിചയപ്പെട്ടു. അയാളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് ഞാനായിരുന്നു. അതിനുശേഷം അവരുടെ കുടുംബത്തിലൊരു അംഗമായിട്ട് ഞാൻ മാറി. അതുകൂടാതെ അദ്ദേഹം മലയാളം നന്നായിട്ട് സംസാരിക്കുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ നാട് ചെന്നൈയിലാണ്. ചേച്ചി മാത്രമാണ് മലയാളി. ഞാനിപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് വന്നതാണ്.